ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ഏറ്റവും അധികം മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ കോവിഡ് പ്രതിരോധത്തിന്റെ ചില ചിത്രങ്ങൾ നോക്കാം. ദേഹമാസകലം ചാണകം പുരട്ടി ഗോമൂത്രത്തിലും പാലിലും കുളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ. കോവിഡ് പ്രതിരോധത്തിന്റെ ഈ അത്ഭുത മാതൃക മറ്റെവിടെ നിന്നുമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ സ്വന്തം നാടായ ഗുജറാത്തിൽ നിന്നാണ്. കൂട്ടമരണങ്ങൾക്ക് മുന്നിലും ഇത്തരം വിഡിത്തങ്ങളിലൂടെ രാജ്യത്തെ നാണം കെടുത്തുന്ന ഈ ദൃശ്യങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് ആണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഇത്തരമൊരു ഗുരുതര ഘട്ടത്തിലും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ അനുയായികളും തീർത്തും അശാസ്ത്രീയവും അസംബദ്ധവുമായ പ്രചരണങ്ങളിലൂടെ രാജ്യത്തെ കൂടുതൽ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യാഗം നടത്തിയാൽ കോവിഡിനെ ഇല്ലാതാക്കാം, ഗോമൂത്രം പതിവായി കുടിക്കുന്നവരിൽ വൈറസിന് നിലനിൽക്കാൻ സാധിക്കില്ല, വെയിൽ കൊണ്ടാൽ കോവിഡ് വൈറസിനെ ഇല്ലാതാക്കാം, കോവിഡിനെ തുരത്താൻ ഗോ കൊറോണ മന്ത്രം മതി, ഹനുമാൻ ചാലിസ സ്ഥിരമായി ചൊല്ലിയാൽ മാസ്ക് വേണ്ട, കോവിഡ് സമ്മർദ്ദങ്ങൾ അകറ്റാൻ ചോക്ലേറ്റ് കഴിച്ചാൽ മതി, നേരാമണ്ണം ശ്വസിക്കാൻ അറിയാത്തവരാണ് ഓക്സിജൻ ഇല്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്, വേറൊന്നും വേണ്ട, ചാണകം ശരീരമാസകലം പുരട്ടിയാൽ കോവിഡ് വൈറസ് നമ്മുടെ പരിസരത്തേക്ക് പോലും വരില്ല തുടങ്ങി അനേകം പ്രചരണങ്ങളാണ് സംഘപരിവാർ വൃത്തങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനിതകമാറ്റം വന്ന കോവിഡ് വൈറസിന്റെ ഇന്ത്യൻ വകഭേദം 44 രാജ്യങ്ങളിൽ കണ്ടെത്തിയെന്നും ആദ്യത്തെ വൈറസിനേക്കാൾ അപകടകാരിയാണ് പുതിയ വൈറസ് എന്നുമുള്ള ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിലും രാജ്യത്തെ ജനങ്ങളുടെ ഭീതിയെ എങ്ങനെ മുതലാക്കാമെന്ന് ആലോചിക്കുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പേരിൽ ഈ പ്രചരണം നടത്തുന്നത്. ലോകം മുഴുവൻ കോവിഡിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും അതൊന്നും തങ്ങൾക്ക് ബാധകമല്ലാത്ത തരത്തിലാണ് ഇന്ത്യയിലെ സംഘപരിവാർ നേതാക്കളുടെ പെരുമാറ്റം. അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രി നടത്തിയ പ്രസ്താവന. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും കൊക്കോ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ മതിയെന്നായിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയായ ഹർഷ് വർദ്ധൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിന്നാലെ യോഗ ഗുരു ബാബ രാംദേവ് രംഗത്തെത്തി. കൊറോണ വൈറസ് ഇന്ത്യയിലെത്തിയത് മുതൽ നിരവധി അശാസ്ത്രീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ഇത്തവണ പറഞ്ഞത് കുത്തിവയ്പ്പും മരുന്നുകളുമെല്ലാം ഉപയോഗിക്കുന്നത് മരണത്തിന് കാരണമാകുമെന്നും ഡോക്ടർമാർ രോഗികളെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നുമായിരുന്നു. പകരം രോഗബാധിതരായവരോട് ആശുപത്രിയിൽ പോകരുതെന്നും തന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയെന്നുമായിരുന്നു രാംദേവ് പറഞ്ഞത്. കോവിഡ് രോഗികൾക്ക് കൃത്യമായി ശ്വാസം എടുക്കാൻ അറിയില്ലെന്നും വെറുതെ ഓക്സിജൻ ക്ഷാമമെന്ന് പറയുകയാണെന്നും ബാബ രാംദേവ് പറഞ്ഞിരുന്നു. രാംദേവിന്റെ ഈ അശാസ്ത്രീയ പ്രചരണത്തിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നവജ്യോത് ദാഹിയ രംഗത്തെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന മാതൃകയെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഗുജറാത്തിലെ സ്ഥിതിയാണ് ഏറെ പരിതാപകരം. കൊറോണയെ ഇല്ലാതാക്കാൻ പടിഞ്ഞാറൻ ഗുജറാത്തിലെ ജനങ്ങൾ ഗ്രാമ നഗര ഭേദമന്യേ ആഴ്ചയിൽ ഒരു ദിവസം അടുത്തുള്ള ഗോശാലകളിൽ പോയി ചാണകവും മൂത്രവും ചേർന്ന മിശ്രിതം ശരീരമാസകലം പുരട്ടുകയാണ്. പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം അശാസ്ത്രീയതയും വ്യാജ പ്രചരണങ്ങളും നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ ഇത്തരത്തിൽ പ്രചരണം നടത്തിയ ഒരു നേതാവിനെതിരെ പോലും വിരൽ ചലിപ്പിക്കാൻ രാജ്യത്തെ പോലീസോ നിയമവ്യവസ്ഥയോ ഇടപെടുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമകരം. ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും അതിലെ അശാസ്ത്രീയതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നില്ല എന്നതും ഖേദകരമാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിലെ ക്യാബിനറ്റ് മന്ത്രിമാരടക്കം അശാസ്ത്രീയത തങ്ങളുടെ മുഖമുദ്രയാക്കിയപ്പോൾ അവയ്ക്ക് മുന്നിലും കണ്ണടച്ച് നിൽക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. കോവിഡിന്റെ രണ്ടാം തരംഗം ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന രാജ്യമായ ഇന്ത്യ കൂട്ടമരണങ്ങൾക്ക് മുന്നിൽ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ കാണിക്കുന്നതിലൂടെ ലോകത്തിന് മുന്നിൽ തന്നെ നാണം കെടുകയാണ്. വസ്തുതാപരമായ മാധ്യമ പ്രവർത്തനത്തിലാണ് ഡൂൾ ന്യൂസ് വിശ്വസിക്കുന്നത്. ഈ ഉദ്യമം ഇതുപോലെ തുടരാൻ, കൂടുതൽ മികവുറ്റതാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള സപ്പോർട്ട് ഡൂൾ ന്യൂസ് ബട്ടണിലൂടെ 5 വ്യത്യസ്ത സ്കീം വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ തുകകൾ ഡൂൾ ന്യൂസിന്റെ ഭാവിയെ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ കൂടി ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.